ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചു തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലാണ് പരിശോധന നടക്കുക കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും മാറ്റൂ എന്ന സംശയവും പോലീസിനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ബിദിൻ എംദാസ് ഉണ്ട് ബിദിൻ ഈ ഫോറൻസിക് പരിശോധന വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അതും ഊർജിതമാക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഈ കേസിലെ ഏറെ നിർണായകമാണ് അതിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഷാലിനി കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ഒരു ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം തന്നെയാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം സെപ്റ്റി ടാങ്കി കുഴിച്ചപ്പോൾ കിട്ടിയ തെളിവുകൾ ഉറപ്പിച്ച് അതിൽ നിന്നും കേസിന്റെ ഒരു തുമ്പിലേക്ക് എത്തുക എന്നതാണ് പോലീസിന് മുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി കഴിഞ്ഞ ദിവസം അനിലിന്റെ വീട്ടിലെ സെപ്റ്റി ടാങ്കി കുഴിച്ചപ്പോൾ ചില ശരീര അവശിഷ്ടങ്ങളും ഒപ്പം വസ്ത്രങ്ങളുടെ ഭാഗങ്ങളും ഒരു തലയിലിടുന്ന ക്ലിപ്പും അടക്കമുള്ള സാധനങ്ങളായിരുന്നു കിട്ടിയിരുന്നത് ഈ സാധനങ്ങൾ ഇന്നലെ തന്നെ കോടതിയിൽ പ്രസന്റ് ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ ഫോറൻ ിക് ലാബിലേക്ക് അയച്ചിട്ടുള്ളത് ഇതിന്റെ ഫലം വരുന്നതനുസരിച്ചിരിക്കും ഈ കേസിന്റെ ബാക്കിയുള്ള തുടർ നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക ഏറ്റവും പ്രധാനമായും ശരീരഭാഗങ്ങൾ എന്ന് കരുതപ്പെടുന്ന ഈ കഷ്ണങ്ങളിൽ നിന്നും അതിന്റെ ഒരു ഡി അടക്കം പരിശോധിക്കുമ്പോൾ അത് കലയുടേതാണോ എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു ഡി എൻ സാമ്പിൾ അതിനുമായി മാച്ച് ചെയ്തെങ്കിൽ മാത്രമേ ഇതുമായി ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട പ്രതികളെ ഇപ്പോൾ പ്രത്യേക സംഘം ഈ അന്വേഷണം ഇപ്പോൾ നടത്തുന്നത് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് അവർ പരസ്പരം പല രീതിയിൽ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു നിയന്ത്രണവും നേതൃത്വമൊക്കെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാനും അതുകൊണ്ട് അതിനെല്ലാം നിന്നുകൊണ്ട് ശാസ്ത്രീയമായ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെല്ലാം അപ്പുറത്തേക്ക് ഇസ്രയേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കണം അങ്ങനെ എല്ലാം ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ കേസ് കോടതിയുടെ അടക്കം എത്തുമ്പോൾ നിലനിൽക്കുകയുള്ളൂ